ഇത് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. കാലം കുത്തിയൊഴുകി മറഞ്ഞിട്ടും മായാത്ത ചിലതുണ്ടിവിടെ. ഒന്ന് ചെവിയോർത്താൽ കേൾക്കാമത്. ചീറിപ്പായുന്ന ട്രെയിനിൻ്റെ സൈറൺ മാത്രമല്ല, അതിലും ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന കെ കേളപ്പൻ്റെ ശബ്ദം. കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പൻ ഉപ്പുകുറുക്കൽ നിയമത്തിനെതിരെ പ്രസംഗിക്കുകയും കുറുക്കിയെടുത്ത ഉപ്പ് പരസ്യമായി വിൽക്കുകയും ചെയ്ത സ്ഥലമാണിത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന തൃക്കരിപ്പൂരിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം. തൃക്കരിപ്പൂരിലെ ഉളിയൻകടവിലാണ് ഉപ്പ് കുറുക്കി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ വിൽപ്പന നടത്തിയത്. അന്ന് വളരെ പഴക്കം ചേർന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് തൃക്കരിപ്പൂർ. ആ റെയിൽവേ സ്റ്റേഷൻ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു പുതിയ കെട്ടിടം റെയിൽവേ സ്റ്റേഷന് നിർമ്മിച്ചുവെങ്കിലും 1916 ആ കെട്ടിടം ഈ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായി അവിടെ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. 1930 പയ്യന്നൂർ ഉള്ളിയത്ത് കടവിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ TS തിരുമുമ്പ്, ഹരീശ്വരൻ തിരുമുമ്പ്, K മാധവൻ എന്നിവർ പങ്കെടുത്തിരുന്നു. ഉപ്പ് നിയമത്തിനെതിരായ സമരം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് K കേളപ്പനും P കൃഷ്ണപിള്ളയും കാസർഗോഡെത്തിയത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സമരസേനാനികൾക്കൊപ്പം ജാഥയായി എത്തിയ നേതാക്കൾ ഉപ്പ് പരസ്യമായി വിറ്റു. വിവരമറിഞ്ഞെത്തിയ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ K കേളപ്പനെയും ഉപ്പ് വാങ്ങാനെത്തിയ CM കുഞ്ഞിരാമൻ നമ്പ്യാരെയും ഒപ്പമുണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ ഇവരെ വിട്ടയച്ചു. K കേളപ്പനിൽ ആവേശം കണ്ട KO കുഞ്ഞിഷ പൊതുവാൾ, TCV നാരായണ പൊതുവാൾ, AK കൃഷ്ണ മാസ്റ്റർ, അതുപോലെ KM കുഞ്ഞമ്പു പോലുള്ള കലാകാരന്മാർ നാടകം രചിക്കുകയും ജനങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം നൽകുകയും ചെയ്ത നേതാക്കന്മാരാണ്. തൃക്കരിപ്പൂരിലെ ആവേശം കേരളമാകെ പടർന്നു. തൃക്കരിപ്പൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നെങ്കിലും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് വേദിയായ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാതെ സംരക്ഷിക്കാൻ റെയിൽവേ തയ്യാറായി. അതെ, ഇപ്പോഴേ ആ റെയിൽവേ കുറച്ച് മിനുക്കിയിട്ട് അത് അവിടുത്തെ റെയിൽവേ തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ നിർമ്മിച്ച കെട്ടിടമാണ്. അപ്പോൾ അത് എന്നും ഉണ്ടാകും എന്നുള്ളൊരു ധാരണയാണ് നമുക്കുള്ളത്. കാരണം പയ്യന്നൂരേക്കാളും ഉയർന്ന തലത്തിൽ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അന്ന് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 3 ലൈനും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അതൊക്കെ മാറ്റം വന്ന് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്, പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി. 1916 കെട്ടിടം പണിതത്. പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ റെയിൽവേ ജീവനക്കാരുടെ വിശ്രമമുറിയായി ഈ പഴയ കെട്ടിടം ഉപയോഗിക്കുന്നു. ETV ഭാരത്, കാസർഗോഡ്.